വിമുക്തഭടന്മാർക്കായി സർക്കാർ അനുവദിച്ച് നൽകിയ ഭൂമിയിൽ അനധികൃതമായി റോഡ് നിർമ്മിച്ചതായി പരാതി. അമ്പലവൽ ടൗണിൽ BSNL ഓഫീസിന് മുൻവശത്തെ ഭൂമിയിലാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടന്നത്. റോഡ് നിർമ്മിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് എക്സ് സർവീസ്മെൻ കോളനി അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് കമ്മ്യൂണിറ്റി സെന്ററിനായി അനുവദിച്ച ഭൂമിയിലാണ് അനധികൃതമായി കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടത്തിയതായി പരാതിയുള്ളത്. 78.5 സെന്റ് ഭൂമിയാണ് ഇവിടെയുള്ളത്. ഇതിന്റെ അരികിലൂടെയാണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. അമ്പലവൽ പോലീസിലും ബത്തേരി തഹസിൽദാർക്കും എക്സ് സർവീസ്മെൻ കോളനി അസോസിയേഷൻ ഭാരവാഹികൾ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഈ പാതക്കരിയിൽ CPM പാർട്ടി ഓഫീസും താഴെ 5 കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന് പിന്നിൽ CPM ആണെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാർക്ക് യുദ്ധാനന്തരം അന്നത്തെ ഗവൺമെൻറ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നീക്കിവെച്ച ഭൂമിയാണ് ഈ കാണുന്നത്. അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് രീതിയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇതിൻ്റെ പട്ടയം റദ്ദാക്കപ്പെടുകയും നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പട്ടയം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഇതിൻ്റെ പല ഭാഗങ്ങളിലും കയ്യേറ്റം നടന്നു. നികുതി സ്വീകരിക്കുകയും ചെയ്ത് സ്കെച്ച് മാത്രം തരാതിരിക്കുകയായിരുന്നു. ഇപ്പം സ്കെച്ച് കിട്ടിയപ്പോൾ നമുക്ക് ഭൂമി കുറവാണ്, അതിന് വേണ്ടി കലക്ടറെ സമീപിച്ചിട്ടുണ്ട്, താലൂക്ക് ഓഫീസറെ സമീപിച്ചിട്ടുണ്ട്, വില്ലേജ് അധികാരികളെ സമീപിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഈ ദീപാവലി ഹോളിഡേ സമയത്ത് ഇങ്ങനെ ദ്രുതഗതിയിൽ റോഡ് വെട്ടലും. എന്നാൽ ഈ റോഡ് വർഷങ്ങളായി പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന വഴിയാണെന്ന് CPM പറയുന്നു. എക്സ് സർവീസ്മെൻ കോളനി അസോസിയേഷൻ ഭാരവാഹികളാണെന്ന് അവകാശപ്പെട്ട് ചില വ്യക്തികൾ അനാവശ്യമായി പാർട്ടിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. പാർട്ടിക്ക് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പങ്കുമില്ലെന്നും CPM വ്യക്തമാക്കി. മലനാട് ന്യൂസ്, അമ്പലവയൽ.